അപ്പൊ ഇതാണ് നമ്മുടെ ദൃശ്യത്തിലുള്ള ജോർജ്കുട്ടിയുടെ വീട്. ലാലേട്ടൻ വന്ന് കയറുന്ന ഇങ്ങനെയാണ് കേട്ടോ, സൈക്കിൾ കയ്യിൽ വെച്ചോണ്ട് നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. ജോർജ്കുട്ടിയും കുടുംബവും കഴിക്കുന്ന സീനൊക്കെ കാണിക്കും. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു സീൻ നിന്ന് നോക്കുന്ന സീൻ, ഒരു ഡെഡ് ബോഡി കുഴിക്കുന്ന സീൻ. ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. പുതിയൊരു ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന ജോർജ്കുട്ടിയുടെ വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും, മലയാളികൾക്ക് അറിയാത്ത ഒരാളല്ല ജോർജ്കുട്ടി. അപ്പൊ നമ്മൾ ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത്, നമ്മുടെ ജോർജ്കുട്ടിയുടെ വീട്ടിൽ, അതായത് നമ്മുടെ ലാലേട്ടനും കുടുംബവും താമസിച്ച ആ ഒരു വീട്ടില്. അതെ അതെ, ആ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാരെയും കാണിക്കണം. ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ന്യൂസിൽ വായിച്ചായിരുന്നു, ദൃശ്യം ടൂവിന്റെ. ദൃശ്യത്തിനെ കുറിച്ച് പറയണേ, വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവീസ് ആണ്. 2013 റിലീസ് ചെയ്തത്. നമ്മുടെ ജീത്തു ജോസഫ് ആണ് ഡയറക്ടർ. 75 crore ആയിരുന്നു ഗ്രോസ്. അങ്ങനെ അത് പല ലാംഗ്വേജസിലും, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴിലോട്ടൊക്കെ റീമേക്ക് ചെയ്യുകയും ചെയ്തു. മലയാളത്തിലെ ഫസ്റ്റ് 50 crore മേലെ. അതെ, ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാം. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ വീടൊന്ന് പോയി കാണണം, കയറാൻ പറ്റും, കയറിയും കാണിക്കാം. അപ്പോ ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ കയറാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പൊ ദൃശ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും ഒരു 10 times കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിയും ഒരു 2 times കണ്ടിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ദൃശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്ക് ആളുകളുടെ ഇടയ്ക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു മൂവിയും. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇപ്പൊ ചെയ്യുന്നത്. അതും ജീത്തു ജോസഫ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. അതിന്റെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ വെച്ചാണ്, ഇനി സെയിം വീട്ടിൽ വെച്ചാണ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. September 25 ലാലേട്ടൻ ഷൂട്ടിംഗ് സെറ്റിൽ വന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും പറ്റുമെങ്കിൽ നമുക്ക് ലാലേട്ടനെയും കൂടെ ഒന്ന് കാണണം. ഇതാണ് ഗൈസ്, അപ്പൊ നമ്മുടെ ദൃശ്യത്തിലെ വീട്. ഇവിടെ കുറെ ആളൊക്കെ നിപ്പുണ്ട്. ഇവിടെ വെച്ചാണ് 2 scenes ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ലാലേട്ടൻ സൈക്കിളിൽ വന്ന് കയറുന്ന സീനും, പിന്നെ വരുൺ അൻസിബയെ വന്ന് ആ ഒരു ഫോൺ കാണിക്കുന്ന സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വരുൺ കാറ് നിർത്തിയിട്ട് അൻസിബയെടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ വന്ന് കയറുന്ന ഇങ്ങനെയാണ് കേട്ടോ, സൈക്കിളിൽ വന്ന് ഇങ്ങനെ കയറും. അപ്പൊ ഈ വീടിന്റെ ഓണറിന്റെ പേര് ജോസഫ് എന്നാണ്. അപ്പൊ ജോസഫ് ഏട്ടന്റെ അടുത്ത് ചോദിച്ചു, അപ്പൊ പെർമിഷൻ തന്നു, അങ്ങനെ കയറി കണ്ടു. ഇവിടെ സെറ്റിന്റെ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ദൃശ്യം 2 ഡേറ്റ് ഒന്നും ആയിട്ടില്ല, നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ജോർജ്കുട്ടിയുടെ വീട്, ദൃശ്യത്തിലുള്ള ജോർജ്കുട്ടിയുടെ വീട്. അതെ അതെ, ആ പച്ചപ്പ് നിറഞ്ഞ വീടാണ്. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. മടത്തിപ്പറമ്പിൽ നിന്നാണ് കേട്ടോ വീട്ടിന്റെ പേര്. നമുക്ക് എന്തായാലും കയറി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ദൃശ്യത്തിന്റെ വിശേഷങ്ങളും ദൃശ്യം 2 വിശേഷങ്ങളും എല്ലാം അറിയണം. ഷൂട്ടിംഗ് ഒക്കെ എവിടെ വെച്ചായിരിക്കും എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ അറിയണം. അപ്പൊ നമുക്ക് എന്തായാലും കയറി നോക്കാം. നമ്മുടെ ക്ലൈമാക്സ് സീനിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, ഏഷ്യനെറ്റിന്റെ ഒക്കെ വണ്ടി അടക്കം കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ആ ഒരു ഇതില്. അപ്പൊ ഇവിടെ ഫുള്ള് വാഴയും നല്ല കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ള് കൃഷിയും വാഴയും ഒക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ദൃശ്യത്തിലുള്ള ജോർജ്കുട്ടിയുടെ വീട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ചെയ്ത മോഡിഫിക്കേഷൻസ് ആണ് കേട്ടോ. കുറെ മോഡിഫിക്കേഷൻസ് ഈ ദൃശ്യം ആ ഒരു മെയിൻ മൂവിക്ക് ശേഷം ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീട് ഇവര് വീട്ടുകാർ തന്നെ അതിൻ്റെ അങ്കിൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഈ സൈഡ് ഒരു റൂമൊക്കെ കെട്ടിയത് പുതിയതായിട്ട്. പിന്നെ ഇപ്പൊ മൂവിയുടെ സെറ്റിന്റെ പാർട്ടായിട്ടാണ് ഇവര് കുറച്ച് എക്സ്റ്റെൻഷൻസൊക്കെ ഈ സൈഡിലും ഈ സൈഡിലൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ദൃശ്യം 1 ഈ പാർട്ട് ഇല്ല കേട്ടോ. ഈ ഒരു ജസ്റ്റ് അടുത്ത് പോയി കാണിക്കാം. ഈ ഒരു റൂമും ഇല്ല, പിന്നെ ഈ ഒരു തറ പാർട്ടും ഇല്ല, ഈ ഒരു ഏരിയ ഇല്ല കേട്ടോ. ഈ പാർട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഈ വീട് മാത്രമേ ഉള്ളൂ. ഒരുപാട് സീൻസ് ഉണ്ട് ഈ വീട്. ഭയങ്കര ഒരു ദൃശ്യം ഹൗസ് എന്ന് തന്നെയാണ് ഈ വീട് അറിയപ്പെടുന്നതും. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വീടാണ്. അതെ അതെ, ഷോട്ടിൽ കാണണം. ഒരു എന്താ പറയുക, ഒരു ടോപ്പ് വ്യൂ എടുക്കുന്നുണ്ട് ഈ വീട്. അതെ അതെ, ഇവിടെ ഇരുന്ന് ആ ഒരു സീനൊക്കെ ഉണ്ട്. നമ്മുടെ റാണിയും അഞ്ജും ഒക്കെ വരുന്ന ഒരു സീനുണ്ട്. ലാലേട്ടൻ ഇവിടെ ഇരുന്ന് സൈക്കിളിൻ്റെ ആ ഒരു ചെയിനിൽ ഗ്രീസ് ഇടുന്ന ഒരു സീനൊക്കെ കാണിക്കും. അപ്പോഴത്തേക്കും അവരിവിടെ വന്നിട്ട് മറ്റേ ട്രിപ്പിന് പോയ കാര്യമൊക്കെ സംസാരിക്കുന്ന ആ ഒരു സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നമ്മുടെ വരുണ്ട കാര്യമൊക്കെ പറയും. അതെ അതെ, എൻഡിങ്ങിൽ ഇവിടെയാണ് നിൽക്കുന്നത്. ലാലേട്ടൻ ആ കൊച്ചിനെ മറ്റേ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന സീനൊക്കെ ഉണ്ട്. ഇവിടെയാണ് ലാസ്റ്റ് ആ കുഴിച്ചെടുക്കുന്ന സീനൊക്കെ ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ജോസഫ് ഏട്ടൻ പറഞ്ഞത്. ആ ഒരു ഡെഡ് ബോഡി കുഴിക്കുന്ന സീൻ ഇവിടുന്ന കുഴിച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ ഒരു ആ ഒരു പശുവിൻ്റെ ഒരു കിടാവിൻ്റെ ഒരു ജഡം കിട്ടുന്നത്. അത് ഈ സ്ഥലത്താണ്. നമ്മുടെ വരുണ്ട ഡെഡ് ബോഡി പ്രതീക്ഷിച്ചാണ് കുഴിക്കുന്നതെങ്കിലും ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ആ സ്പോട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത്. ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് സീനിൽ ഇവിടുന്ന് ഡെഡ് ബോഡി കുഴിച്ചെടുക്കും. എന്നിട്ട് അവിടെ നമ്മുടെ ലാലേട്ടൻ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് ഇവിടെ അവിടെ വെച്ചാണ് എടുത്തേക്കുന്നത്. സഹദേവനെ ഓടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് ഇതുവഴിയാണ്. കൊച്ചിനെ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടിക്കും. ആ സീനൊക്കെ ഇവിടെയാണ്. ഇതിന്റെ ബാക്കിൽ ഒരു റോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചാണ് കേട്ടോ വരുണ്ണ അടിച്ചിടുന്ന ഒരു സീനൊക്കെ. കുറെ ഒക്കെ പൊളിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് ആ ഒരു അവർ തമ്മിലുള്ള ഒരു സംഘടനം നടക്കുന്നതും ആ ഒരു സീൻ മൊത്തം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറെ പാർട്ട് ഉണ്ടായിരുന്നാണ് പറയുന്നത്, പക്ഷെ അത് കുറെ പാർട്ടൊക്കെ പൊളിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ കുറച്ച് ബാക്കിയുള്ളൂ. ഒരു ഡോറൊക്കെ കാണിക്കുന്നുണ്ട്. അൻസിബ ഇവിടെ നിൽക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിനകത്ത് വെച്ച ആ ഒരു പിടിയും വലിയും നടന്നു.
നമ്മൾ അടിച്ചിടുന്ന സീനും അവരിപ്പോ സെറ്റിന് വേണ്ടി മോഡിഫൈ ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ ഇരുന്നാണ് കേട്ടോ ലാസ്റ്റ് പേപ്പർ വായിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടനും മീനയും കൂടെ ഇരുന്നിട്ട് മീന ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കും ഡെഡ് ബോഡി എവിടെയാ കുഴിച്ചിട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് ആ ഒരു കാര്യം എന്നോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞു തീരും, അത് മറ്റ് രണ്ടാമതൊരാൾ അറിയില്ല എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. ഇതിന്റെ തമിഴ് ഷൂട്ടൊക്കെ ഇവിടെ വെച്ചാ നടന്നത്, കമൽഹാസനൊക്കെ ഇവിടെ വന്നു എന്നാ പറഞ്ഞത്. ഇത് മൊത്തം 5 ഏക്കർ എന്നാ പറഞ്ഞത്. നമ്മുടെ ദൃശ്യത്തിൽ കാണിക്കുന്ന ആ ഒരു കിച്ചൺ ഇതാണ് കേട്ടോ. ഒരു മീന നിന്ന് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്നാണ് ജോർജുട്ടിയും കുടുംബവും കഴിക്കുന്ന സീനൊക്കെ കാണിക്കും. എന്നിട്ട് അവർ അമേരിക്കയിൽ പോകുന്ന കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇവിടെ ഇരുന്നിട്ടാണ്. പിന്നെ തൊടുപുഴ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് ആ സീനിൽ, അത് ഇവിടെ ഇരുന്നാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീൻ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ ബെഡ്റൂം ആയിട്ട് കാണിക്കുന്ന സീൻ. അവർ ഇവിടെ ഇരുന്ന് ഹാളിലിരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഇത്. അപ്പൊ ഇവിടെ നിന്ന് ടി വി കാണുന്ന സീൻ, ഇവിടെയാണ് ആ മക്കളുടെ ബെഡ്റൂമായിട്ട് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ അഞ്ജു കിടന്നുറങ്ങുന്ന ആ ഒരു സീനൊക്കെ കാണിക്കും. ആ വരുൺ വരുന്ന ദിവസം, വരുൺ വരൂ എന്ന് പറഞ്ഞ ദിവസം അഞ്ജു ഇവിടെ തഴം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മീന കഴിക്കുന്നോ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ട്, അതൊക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇവിടെ വെച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ സിനിമ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും കാണാൻ പറ്റും. ഈ റൂമുകളൊക്കെ ആയിരിക്കും നമ്മുടെ സിനിമ ദൃശ്യം 2 കാണാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ദൃശ്യത്തിൻ്റെ വീട് നിന്ന് ഈ ബാക്ക് സൈഡിലേക്ക് കയറി വരികയാണ് കേട്ടോ. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്, ഇതൊക്കെ വന്ന് കാണാൻ പറ്റിയതിൽ. നമ്മൾ ഫോൺ വ്ളോഗറായി മാറിയിരിക്കുകയാണ് ഗൈസ്. വലിയ പ്ലോട്ടാണ് കേട്ടോ, 5 ഏക്കറുണ്ട് മൊത്തത്തിൽ. മൊത്തം ഈ ദൃശ്യം 2 വേണ്ടി സെറ്റ് ഫുള്ള്, ഈ ഇത് വീട് ഫുള്ള് മോഡിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അങ്കിളൊക്കെ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യും, എന്നിട്ടായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്കും ആർക്കും വരാൻ പറ്റില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റിയാലൊന്ന് ലാലേട്ടനെ കണ്ടാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കും ഉണ്ട്, പക്ഷേ ഷൂട്ടിംഗ് ഭയങ്കര റെസ്ട്രിക്ഷനിലൊക്കെ ആയിരിക്കും. പണ്ട് ഷൂട്ടിംഗ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ അടുത്തുള്ളവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റുമായിരിക്കും ലാലേട്ടനെയൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ദൃശ്യം വീട്. ഇവിടെയാണ് നമ്മുടെ വരുണ്ണ കുഴിച്ചിട്ടു എന്ന് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടി നമ്മുടെ അനു, അതായത് എസ്തറിൻ്റെ ക്യാരക്ടർ നിന്ന് നോക്കുന്ന സീൻ ഇവിടെ ഇവിടെയോ മറ്റോ ആയിരിക്കും. ജനലിൽ കൂടെ നോക്കുന്ന ഒരു സീൻ ഇങ്ങനെ കാണിക്കും. കലാഭവൻ ഷാജോൺ അവസാനം അടി കൊടുക്കുമ്പോഴത്തേക്കും പറയുന്നത് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ആ കൊച്ചു കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ കുഴിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു കാളയുടെയോ പശുവിൻ്റെയോ മറ്റോ ജഡമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലാലേട്ടൻ നോക്കുന്ന സീനൊക്കെ കാണിക്കും. കൊച്ചിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഭയങ്കര ദേഷ്യത്തിൽ സഹദേവനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സീൻ, ആ ഓടിച്ച് കൊണ്ടുപോകുന്ന എനിക്ക് ഒന്ന് ഈ വഴി കൂടെ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ദൃശ്യത്തിലെ ജോർജുട്ടിയുടെ വീട്. ജോർജുട്ടി ധ്യാനത്തിന് പോയപ്പോഴത്തേക്കും വീട്ടിലില്ലായിരുന്ന, ഓഗസ്റ്റ് 2 ഇല്ല എന്ന് പറയുന്ന, 3 തിരിച്ചെത്തി എന്ന് പറയുന്ന വീട് ഇതാണ്. അതെ അതെ, അപ്പോൾ ആ വീടാണ് ഇത്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സന്തോഷമുണ്ട്. അതെ അതെ, ഇവിടെ ഫുള്ള് 5 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ ഈ എൻട്രൻസ് വഴി വരുന്ന സീനൊക്കെ കാണിക്കും. വീണ്ടും നമ്മുടെ പോലീസ് വരുന്ന സീനൊക്കെ ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അൻസിബ ഇവിടെ ഇങ്ങനെ ലാലേട്ടൻ ഈ സൈഡിൽ നിന്ന് ഓടി വന്ന് എന്തോ പണി ചെയ്തുകൊണ്ട് എന്നിട്ട് ഓടി വന്ന അൻസിബേനെ ഇങ്ങനെ മറക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ആ ലാസ്റ്റ് സീനിലും പോലീസ് വരുന്നതും നാട്ടുകാരൊക്കെ കയറി വരുന്ന ഒരു സീനുണ്ടല്ലോ, എന്തിനാ വന്നത്, കോടതിയുടെ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതും ഇവിടെ വെച്ചാണ്. പല ലാംഗ്വേജസിൽ റീമേക്ക് ചെയ്തു, തമിഴ് ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത്. കമൽഹാസനൊക്കെ വന്നു എന്നാ പറഞ്ഞത്. അതെ അതെ, പാപനാശ മൂവി ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തത്. ആശാശരത് തന്നെയാന്ന് തോന്നുന്നു അതിലും. നിവേദ തോമസ് ആയിരുന്നു. അതെ അതെ, ഫസ്റ്റ് മോള്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ദൃശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. മലയാളി ഗൗതമിയും കമൽഹാസനും കൂടെ ബസ്സിലിരിക്കുന്ന ഒരു പോസ്റ്റർ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമയുടെ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ദൃശ്യം 2 പാർട്ടിൽ. അപ്പോൾ നമ്മുടെ ദൃശ്യത്തിൽ കണ്ട വീട് ഇത് കറക്റ്റ് എക്സാക്ട്ലി ഇതല്ല. അവർ ഈ ഫ്രണ്ട് പാർട്ടൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ അതിൻ്റെ അങ്കിളിനെ കൂടെ കാണിക്കാം കേട്ടോ, നമുക്ക് ജസ്റ്റ് അവരെയും കൂടെ കാണിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസഫ് ചേട്ടനും ഷേർലി ആൻറ്റിയും അങ്കിളും ആൻറ്റിയും രണ്ടു വാക്ക് സംസാരിക്കുന്നു സിനിമയെ പറ്റിയും ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും. നല്ല എക്സ്പീരിയൻസ് ആവുന്നു ദൃശ്യം 1 ലാലേട്ടനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, സംസാരിച്ചു. അങ്കിള് ആൻറ്റി ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് അല്ലേ? തമിഴ് മാത്രമാണ് ഇവിടെ. ഓക്കെ, പിന്നെ വഴിയോര പോലീസ്, ഉപ്പും മുളകും. ഒരുപാട് ഞങ്ങക്ക് ലൊക്കേഷൻ ഒക്കെ കാണിച്ചു തന്നു, അപ്പൊ ഭയങ്കര താങ്ക്സ് ഉണ്ട്. നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്.
നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. എന്തായാലും വന്ന് കണ്ടു, ഭയങ്കര സന്തോഷമുണ്ട്. ഷേർലി ആന്റിക്കും ജോസഫ് അങ്കിളിനും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ ആന്റി ഭയങ്കരമായിട്ട് സീൻസ് ഒക്കെ നടന്നതൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു, അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യം മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദൃശ്യം ദൃശ്യം ടൂവിന്റെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇൻ അഡ്വാൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയത് ഭയങ്കര, നമുക്ക് കേറി കണ്ടപ്പോ ഭയങ്കര ആവേശമായിരുന്നു. ദൃശ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാരും കണ്ട് അയ്യോ കിടിലും. നമുക്ക് ആ ഓരോ സീൻ ഇങ്ങനെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു, ആ ഓരോ റൂമിലൊക്കെ കയറിയപ്പോഴും റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴും ഒക്കെ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ എല്ലാ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ലാലേട്ടൻ ഫാൻസിനും മലയാളം മൂവിയുടെ ഫാൻസിനും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ദൃശ്യം 2 ഒരു അടിപൊളി ഭയങ്കര സൂപ്പർ മൂവി ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാവരും ദൃശ്യം 2 തിയേറ്ററിൽ തന്നെ പോയി കാണുക, അതൊക്കെയാണ് റിക്വസ്റ്റ്. അതെ 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 അതെ. ഇനിയിപ്പോ ഷൂട്ടിംഗ് ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ, അപ്പൊ പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ആവുമായിരിക്കും. ഒരു 2021 എല്ലാവർക്കും ദൃശ്യം 2 കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ എന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീട് നമുക്ക് ദൃശ്യം 2 കാണാൻ പറ്റും, പിന്നെ ഈ വീടും ഞാൻ പോയി കാണിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ദൃശ്യം 2 ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ, ഫ്രണ്ട്സുമായിട്ടും ലാലേട്ടൻ ഫാൻസായിട്ടും മലയാളം മൂവി ഫാൻസ്. അതെ അതെ, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ, ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഞങ്ങൾ ഇനിയും ഒരുപാട് മൂവി ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് വരും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷനും ഒക്കെ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ പുതിയൊരു ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്, അടുത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷനുമായി അടുത്തൊരു എപ്പിസോഡിൽ ഉടനെ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം വിശാഖ ആൻഡ് അമല. ബൈ.